சுந்தராய சகலருமே മെയ് 27 കാൻഡർബറിയിലെ വിശുദ്ധ അഗസ്റ്റിൻ മെത്രാൻ. ഇംഗ്ലണ്ടിലെ അപ്പസ്തോലനും കാൻഡർബറിയിലെ പ്രഥമ ആർച്ച് ബിഷപ്പുമായിരുന്ന അഗസ്റ്റിൻ റോമിലാണ് ജനിച്ചത്. ചേളിയൻ എന്ന സ്ഥലത്തുണ്ടായിരുന്ന വിശുദ്ധ ആൻഡ്രുവിൻ്റെ ആശ്രമത്തിൽ നിന്ന് 30 പേരെ 596 അവരുടെ പ്രിയരായിരുന്ന അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിലെ അഗ്ലി എന്ന വർഗത്തെ ആഞ്ജലിയാക്കാൻ മഹാനായ 1 ഗ്രിഗറി മാർപ്പാപ്പ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ക്രൂരരായ കാട്ടുജാതിക്കാരാണ് ആംഗ്ലി എന്ന് കേട്ടപ്പോൾ അഗസ്റ്റിൻ മടങ്ങിപ്പോരാൻ തുടങ്ങി. അപ്പോൾ തീക്ഷ്ണമതിയായ ഗ്രിഗറി എഴുതി, ദൈവനാമത്തിൽ മുന്നോട്ടു പോകുക, കഷ്ടതകൾ എത്ര കണ്ട് കൂടുന്നുവോ അത്ര കണ്ട് വിശിഷ്ടമായിരിക്കും കിരീടം, സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങയെ പരിപാലിക്കട്ടെ, അങ്ങയുടെ അധ്വാനത്തിൻ്റെ ഫലം സ്വർഗരാജ്യത്തിൽ ദർശിക്കാൻ എനിക്ക് അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ, എനിക്ക് അങ്ങയുടെ അധ്വാനത്തിൽ പങ്കെടുക്കുവാൻ കഴിയുകയില്ലെങ്കിലും അങ്ങയുടെ കൊയ്ത്തിൽ ഞാൻ പങ്കെടുക്കുമാറാകട്ടെ, സന്മനസ്സിന് എനിക്ക് ഒരു കുറവുമില്ലെന്ന് ദൈവം അറിയുന്നുണ്ടല്ലോ. വിശുദ്ധ അഗസ്റ്റിനും കൂട്ടുകാർക്കും അപ്രതീക്ഷിതമായ ഒരു വിജയം ഇംഗ്ലണ്ടിലുണ്ടായി. കെന്റിലെ രാജാവായ ഏഥൽബർട്ടിൻ്റെ ഭാര്യ ഒരു ക്രൈസ്തവ വനിതയായിരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ ഉടനടി പൂവണിഞ്ഞു. 596 തന്നെ ഏഥൽബർട്ട് രാജാവും 10,000 പ്രജകളും ഒരുമിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ക്രമേണ ക്രിസ്തീയ വിശ്വാസം ഇംഗ്ലണ്ടിൽ പരന്നു. അഗസ്റ്റിൻ ഫ്രാൻസിൽ പോയി മെത്രാഭിഷേകം സ്വീകരിച്ചു മടങ്ങി. വിചിന്തനം, ദൈവത്തിൻ്റെ ജോലി തന്നെയാണ് അപ്പസ്തോലൻ്റെ ജോലി. ദുർബലമായ ഉപകരണങ്ങളാണ് കർത്താവ് ഉപയോഗിക്കുക. വേലയുടെ വിജയം ശ്രേഷ്ഠന്മാരോടുള്ള അനുസരണയിലും വിനയാനുധമായ പ്രവർത്തനങ്ങളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാനായ ഗ്രിഗറി അഗസ്റ്റിന് എഴുതി, ഉയരത്തിൽ കയറാൻ പടിപടിയായി കയറണം, ചാടിയാൽ പറ്റുകയില്ല. വിശുദ്ധരായ സകലരുമേ